ഇന്നത്തെ ഹോംവർക്ക് ഈ ടു ലെറ്റർ വേർഡ്സ് 1, 2, 3, 4, 5 ഇങ്ങനെ എഴുതിയിട്ട് 5 times നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ടു ലെറ്റർ വേർഡ്സ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഏ എഴുതുകയാണെങ്കിൽ ഈ ബ്ലൂ ലൈൻ ടച്ച് ചെയ്ത് മുകളിലത്തെയും താഴത്തെ ലൈൻ നല്ലോണം ടച്ച് ചെയ്ത് ഇതുപോലെ തന്നെ എഴുതുക. ആദ്യം ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കിയിട്ട് വേണം നമ്മൾ ഇനി വേർഡ്സിലോട്ട് പോകാൻ, പിന്നെ സമയം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ടീച്ചർ നോട്ട് ഗ്രൂപ്പിൽ ഫോട്ടോ ഇടുമ്പോൾ അതുപോലെ എഴുതുക കേട്ടോ. A T at A N and A P at A M and A G at A is a. ഇതുപോലെ എഴുതുക. ഇത് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയാണ് ഇന്നത്തെ ഹോംവർക്ക്. നല്ല നീറ്റായിട്ട് 5 times എഴുതുക. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ടു ലെറ്റർ വേർഡ്സ് ആദ്യം എഴുതിയതിന് ശേഷമാണ് നമ്മൾ 3 letter വേർഡ്സ് കിട്ടും. ആദ്യം നമ്മൾ ഇത്രയും കാര്യങ്ങൾ വായിക്കുക, ഇത്രയും നോട്ടിൽ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക കേട്ടോ. വായിച്ചതിന് ശേഷം നല്ല ഭംഗിയായിട്ട് എഴുതുക, അത് തറവായിട്ട് നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3 letter വേർഡ്സ് എഴുതാം. ഓക്കെ, ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും പഠിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ് അല്ലേ? കുട്ടിയെ വിവരിച്ചു വന്നിട്ട് ചോദിച്ചായിരുന്നു ഇന്നത്തെ ഡേ ഏതാണെന്ന്. വാട്ട് ഡേ ഈസ് ടുഡേ? ടുഡേ ഈസ് വെഡ്നസ്ഡേ. എല്ലാം പറയല്ലേ, എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. കുറച്ചുപേർ മാത്രം പറയുന്നില്ല, ബാക്കി എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും പറയണം കേട്ടോ. എല്ലാവരും വീട്ടില് അമ്മയോട് ചോദിച്ചിട്ട് പറയണം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പൊ ടീച്ചർ എന്ത് പഠിക്കാൻ വന്നെന്ന് അറിയാമോ? എന്താ ഈ ബോർഡിൽ ഒരു അക്ഷരം കിടക്കുന്നു, അതെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വെരി ഗുഡ്. ആ ഏതാണ്? ആ ഇത് ഏതക്ഷരമാണ്? ആ നമ്മളിത് ഹിന്ദിയാണ് പഠിക്കാൻ ടീച്ചർ പറയാൻ മാറി പോയി. ഹിന്ദി അല്ലേ? ഇതിൽ ആരും പറഞ്ഞു ടീച്ചർ അത് ഹിന്ദി ആവുന്നു. അവരുടെ ടീച്ചർ ഇപ്പൊ ഓർമ്മ വന്നത് ഇതെന്താണ്? ആ ഇനി നമ്മൾ അടുത്ത ലെറ്റർ പഠിക്കാൻ പോകുന്നത് ആ. ആ കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്? ആ. അപ്പൊ എല്ലാ കുട്ടികളും ഈ ആ ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. ആസെ ടീച്ചർ ഒരു വേർഡ് കൂടെ പഠിച്ചിരുന്നായിരുന്നു. ആ വെച്ചിട്ടുള്ള എന്താണ് ആസെ? നമ്മൾ ഗൂഗിൾ വെച്ച് പറഞ്ഞല്ലോ ആസെ. എല്ലാരും പറഞ്ഞു, എല്ലാ കുട്ടികളും പറഞ്ഞു തന്നു. നല്ല കുട്ടികളാണ്. അതുപോലെ ടീച്ചർ ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോഴും അതിന്റെ ഓരോ വാക്ക് വീതം ഓരോ വേർഡ് ടീച്ചർ പഠിപ്പിക്കും. ബാക്കിയൊക്കെ നമുക്ക് ടെക്സ്റ്റ് കിട്ടുമ്പോൾ പഠിക്കാം കേട്ടോ. ഓരോന്നും ടീച്ചർ പറഞ്ഞുതരും, അത് ശ്രദ്ധിച്ച് കേട്ട് ടീച്ചർ ചോദിക്കുമ്പോൾ പറയുക. പഠിച്ചു ആ ആസെ അനാർ. ആ കഴിഞ്ഞ് അടുത്ത ലെറ്റർ എന്താണ്? ആ കഴിഞ്ഞ് അടുത്തത് എന്താണ്? നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആ കഴിഞ്ഞ് എന്താണ്? ആ. ഇതുപോലെ തന്നെയാണ് നോക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നേ. നമ്മള് ആ എഴുതി അല്ലേ? ഇനി അടുത്തത് ഇതിപ്പോ ആയായി. അപ്പൊ ആ ആ എഴുതുമ്പോ നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയാമോ? അതിന്റെ അടുത്തതേ കണ്ട അതേ പോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി? ആ ഇതെന്താണ്? ആ ആ ആ ഒന്നിട്ട് പറഞ്ഞാലും ആ ആ ആ ടീച്ചർ ഒന്നിട്ട് എഴുതാലേ. ടെക്സ്റ്റിലെ ആ എന്ന അക്ഷരമാണ് കേട്ടോ. ആസേ ഇതെന്താണ്? അനാർ. ടീച്ചറിന്റെ കയ്യിൽ ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് ടീച്ചർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം ടീച്ചർ ബാക്കി എല്ലാ വേർഡ്സും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇതെന്താണ്? ആ ആസേ അനാർ. ആ ആസേ അനാർ. നമ്മൾ ഇന്ന് പഠിച്ചത് ഏതാണ്? ഏതക്ഷരമാണ്? ആ വെരി ഗുഡ്. ആ അല്ലേ? ആസി ആം. മാംഗോ അല്ല, മാംഗോ ആണ്. പക്ഷെ മാംഗോ ഒന്നും പറയരുത്.
ആസേ ആം മാംഗോക്ക് പറയുന്നത് എന്താണ് ആം ആസേ ആം ആസേ അനാർ ആസേ ആം ആസേ അനാർ ആസേ ആം എല്ലാവരും ഒന്ന് പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ ആസേ അനാർ ആസേ ആം അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായോ ഇത് ടീച്ചർ ഇനി നോട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും അവരവരുടെ ഹിന്ദി നോട്ട് എടുക്കുക ഹിന്ദി നോട്ട് എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആ എഴുതി ഇനി ഈ ക്ലാസ്സിൽ എന്താ എഴുതേണ്ടേ ആ ടീച്ചർ എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ അല്ലേ ത്രീ കോളം അതിൽ ഫൈവ് ടൈംസ് എണ്ണി നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ടൈംസ് ടീച്ചർ എഴുതിയിട്ടുള്ളൂ ഇങ്ങോട്ട് ടീച്ചർ എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഫൈവ് ടൈംസ് എഴുതിയാൽ മതി എല്ലാ കുഞ്ഞുങ്ങളും ഫൈവ് ടൈംസ് എഴുതിയാൽ മതി ആ നല്ല നീറ്റായിട്ട് എഴുതണം കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് എല്ലാവരും എഴുതി ടീച്ചറിന് അയച്ചു തരിക പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റ് ആയിട്ട് എഴുതുക ലൈനൊക്കെ ടച്ച് ചെയ്ത് നല്ല നീറ്റ് ആയിട്ട് എഴുതുക ഓക്കെ എല്ലാം ചെയ്യുമല്ലോ ഓക്കെ ബൈ നമുക്ക് മാത്സ് പഠിക്കാം മാത്സ് കഴിഞ്ഞ ക്ലാസ് നമ്മള് വൺ ടു ട്വന്റി ഫൈവ് നമ്മൾ കൗണ്ട് ചെയ്തു റൈറ്റ് ചെയ്തു അല്ലെ എഴുതുകയും ചെയ്തു കൗണ്ട് എല്ലാവരും വൈകിട്ട് ഗൂഗിൾ മീറ്റിൽ എല്ലാവരും കൗണ്ട് ചെയ്ത് പറയുകയും ചെയ്തു ഇനി ബാക്കി നമുക്ക് ഇന്ന് ട്വന്റി സിക്സ് മുതൽ ഫിഫ്റ്റി വരെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പുതിയ നോട്ടിൽ എഴുതണം നീറ്റായിട്ട് എല്ലാവരും എഴുതുക ആ കോളത്തിനൊന്നും പുറത്തു പോകാതെ അതിനകത്ത് തന്നെ കുഞ്ഞായിട്ട് എഴുതുക ടീച്ചറിന്റെ നോട്ടും കൂടെ ഒന്ന് നോക്കുക കേട്ടോ നമുക്ക് ആദ്യം ഇന്ന് ട്വന്റി സിക്സ് മുതൽ ഫിഫ്റ്റി വരെ ഒന്ന് കൗണ്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് നോക്കാം ഓക്കെ ട്വന്റി സിക്സ് 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 50 വരെ അത് 25 100 വരെ പഠിച്ചാണ് അറിയാൻ മൈക്ക് എന്നാലും നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ഈ 26 മുതൽ 50 വരെ കൗണ്ട് ചെയ്യുക അതുപോലെ നോട്ടിൽ എഴുതുക നമുക്കിത് നോട്ട് നോക്കാം നോക്കൂ 26 മുതൽ 50 വരെ ടീച്ചർ എഴുതിയിട്ടുണ്ട് ടീച്ചർ ഒരു കാര്യം കൂടെ പറയാം ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് ഈ കോളം വിടേണ്ട കേട്ടോ ഇതാണ് ടീച്ചർ ഗ്യാപ്പ് ഇടാൻ പറഞ്ഞു ഇങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് അതിനൊരു ഭംഗിയാണ് അതുപോലെ 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48, 49, 50. ഈ നമ്പേഴ്സ് ഈ കോളത്തിനകത്തായിരിക്കണം നീളത്തിൽ എഴുതരുത് ഈസ് എഴുതുന്ന പോലെ തന്നെ എഴുതുക കുഞ്ഞായിട്ട് എഴുതല്ല ചില ആൾക്കാർ എഴുതുമ്പോൾ ഇത്രയും നീളം ഉണ്ട് അതുപോലെ ചെറുതായിട്ട് ആ കോളത്തിൻ്റെ പുറത്ത് പോകാതെ ഇതുപോലെ ഇവിടെ നിന്ന് എഴുതിയിട്ട് ഈ കോളം വിടാതെ ഇത് അടുപ്പിച്ച് എഴുതിയിട്ട് ഈ ഒരു ലൈനാണ് വിടാൻ ടീച്ചർ പറഞ്ഞത് അതുപോലെ നീറ്റായിട്ട് എല്ലാവരും എഴുതുക ഓക്കെ മനസ്സിലായല്ലോ എല്ലാരും ചെയ്യാലോ 26 മുതൽ 50 വരെ നല്ല ഭംഗിയായിട്ട് എഴുതുക കോളത്തിന് പുറത്ത് പോകാതെ കുഞ്ഞായിട്ട് ഒരു ഷാർപ്പ് പെൻസിൽ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതുക ഓക്കെ ബൈ.